so good morning dears so come let's learn we are going to start with this session we are going to start with our subject today so as already informed i will be dealing the paper commercial law for you so when i inquired uh, with few of the students a few told me until the topic of quasi contract it is covered so today the topic that we are going to deal with is discharge of contract okay സോ ക്വാസി കോൺട്രാക്റ്റ് വരെയുള്ള ക്ലാസ് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത് ഇതിനു മുമ്പേ തീർത്തിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ ലൈവ് സെഷൻ്റെ ടൈമിൽ യു ക്യാൻ ജസ്റ്റ് ടെൽ മീ സോ ദാറ്റ് ഐ ക്യാൻ അഡീഷണലി ടേക്ക് ദാറ്റ് ക്ലാസ് ഫോർ യു ഓൾസോ ഓക്കെ സോ ടുഡേ ദ ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദിസ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് അണ്ടർ ദി പേപ്പർ കമേഷ്യൽ ലോ സോ യു മൈറ്റ് ഹവ് കം അക്രോസ് ദി ടെം കോൺട്രാക്റ്റ് ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ സോ ഫേസ്റ്റ് ചാപ്റ്റർ തൊട്ട് തന്നെ നിങ്ങൾ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ ഒരാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ നെസസിറ്റീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അണ്ടർ ദിസ് പേപ്പർ നൗ വീ ഹാവ് കോം ടു ദ എൻഡ് ഓഫ് ദി കോൺട്രാക്ട് പാർട്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്

വെൻ ദറ്റ് കോൺട്രാക്റ്റ് കംസ് ടു ആൻ എൻഡ് കോൺട്രാക്റ്റ് ഒരവസാനം എത്തി എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് രണ്ട് പേർക്കും ശരിക്കും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന രണ്ട് പേർക്കും ചില ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു കടമയുണ്ട് ചെയ്ത് തീർക്കാനുള്ള കടമ ആ കടമ ചെയ്ത് തീർത്ത ഉടനെ കോൺട്രാക്റ്റ് ഇല്ലാതാവുന്നു സോ ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് So, let us see what is the meaning of discharge of contract and its definition. So, discharge of contract. So, when you hear the term discharge of contract, keep in mind the example of discharging from an hospital. So, when will you come out of an hospital? Once all your illness is over. When your illness is ready and you are perfectly fine, you get discharged from an hospital. Similarly, when it comes to a contract, when the contract comes to an end after putting an end to all the obligations, then it is called discharge of contract. Okay, it implies the termination of all the contractual obligations. So, what does it imply? It implies the termination of all the contractual obligation. That is, under the contract, there might have been certain obligations. Obligations in the vernal. ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് രണ്ട് പേരായിരിക്കുള്ളൂ ടു മെമ്പേഴ്സ് വിൽ ബി സൈനിങ് ദ കോൺട്രാക്റ്റ് സോ ടു ആർ മോർ സോ ഡെഫിനറ്റ്ലി ദേ ഇൽ എ സെർട്ടൈൻ ഒബ്ലിഗേഷൻ എം ഓഫ് ദംസെൽഫ് അവർ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും എന്തിനാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് യു മാരി മൈ സിസ്റ്റർ ഐ വിൽ ഗിവ് യു ദ ലാൻഡ് അണ്ടർ മൈ നെയിം ആൻഡ് ചേഞ്ച് ഇറ്റ് ടു യുവർ നെയിം അതായിരിക്കും കോൺട്രാക്റ്റ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിലുള്ള ലാൻഡ് നിൻ്റെ പേരിൽ എഴുതി തരാം അതായിരിക്കും ഒരു കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് ഈ ലാൻഡ് അങ്ങ് എഴുതി കൊടുക്കുമ്പോഴത്തേക്കും ഈ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു സോ വെൻ ദി ഒബ്ലിഗേഷൻസ് എൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് വിൽ ഹാപ്പൻ അതായത് ആ കോൺട്രാക്റ്റിന് പിന്നെ വാലിഡിറ്റി ഇല്ല അത് തീർന്നു സോ ദ് ഈസ് കോൾഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് വെൻ ടു പാർട്ടീസ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ദ മൈറ്റ് ആഫ് സെറ്റ് ഫ്യൂ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് റിലേറ്റിംഗ് ടു ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എസ് പറഞ്ഞു വെൻ ടു പാർട്ടി സെൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ദൈറ്റ് ഹാവ് ഡിസൈഡഡ് എമോങ് ദ ഇൻസെൽഫ് ഈ രണ്ട് പേര് നമ്മൾ ഡിസൈഡ് ചെയ്യും ഇത് ഇതൊക്കെയാണ് എൻ്റെ കടമ ഇതൊക്കെയാണ് നിങ്ങളുടെ കടമ ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അത് തീർന്ന ഉടനെ കോൺട്രാക്റ്റ് വിൽ ഗെറ്റ് ടെർമിനേറ്റഡ് വെൻ ദീസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ പുട്ട് ഔട്ട് കോൺട്രാക്റ്റ് ഇസ് സെറ്റ് ടു ബി ഡിസ്ചാർജ് ഈ പറയുന്നിരിക്കുന്ന റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിന് പിന്നെ ഒരു വാലിഡിറ്റി ഇല്ല ഇറ്റ് വിൽ ബിക്കം എ ഡിസ്ചാർജ് കോൺട്രാക്റ്റ് സോ ഡിസ്ചാർജ് കോൺട്രാക്ട്സ് മീൻസ് നത്തിങ് ആസ് പെർ ദി കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കടമകളും ഒക്കെ ചെയ്തു തീർത്തു ആ കോൺട്രാക്റ്റിനൊരു വാലിഡിറ്റി ഇല്ല ഇറ്റ് ഇസ് ഓവർ ദാറ്റ് കോൺട്രാക്റ്റ് ഇസ് ഓവർ ദറ്റ് ഇസ് കോൾഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ദെൻ this being a recorded session if you have any doubt after watching this you can just message me in whatsapp okay i can help you if there is any difficulty in understanding after listening to the uh, recorded video you can ask me through whatsapp or in the next live session you can ask me the doubt regarding this topic if you have any doubt okay so next topic that we are going to deal is what are the different scenarios or different cases വെയർ ദ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മേ ഹാപ്പൻ ഒരു കോൺട്രാക്റ്റ് എൻഡാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദി സെനാരിയോ എന്തൊക്കെ സംഭവിക്കുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് എൻഡാവുന്നത് സോ ദർ മെനി ടൈറ്റിൽ ആൻഡ് ഇൻ ഓർഡർ ടു മേക്ക് ദി ടൈറ്റിൽ ഈസി ഫോർ യു ഐ ഹാവ് മെയ്ഡ് എ കോഡ് വേർഡ് ദാറ്റ് ഈസ് യൂസിങ് ദ ഫേസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദി ടൈറ്റിൽ ഒരു കോഡ് വേഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പി എം ബോളി എം എൻ ആർ സോ കീപ് ദിസ് ഇൻ മൈൻഡ് പ്രൈം മിനിസ്റ്റർ പി എം ദെൻ യു കീപ് ഇൻ മൈൻഡ് ബി ഒ എൽ ഐ ബോളി എം എൻ ആർ ഇതൊക്കെ നമ്മുടെ ഹെഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ടുണ്ടാക്കിയൊരു വേർഡാണ് സോ വെൻ ഇറ്റ് കംസ് ടു പി ഇറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എം ഇസ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഓക്കെ ദെൻ ബി സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒ സ്റ്റാൻസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ലോ എൽ ഇസ് ഫോർ ലാപ്സ് ഓഫ് ടൈം I is for impossibility of performance, then MNR, M is for merger of right, N is for non-provisioning of facilities and final one is by remission. So, these are the topic. So, keep the code word in mind PM Bolly MNR. When I used to study many headings during my school and college life,

കോഡ് വേർഡ് തന്നെ മറന്നുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ കോഡ് വേർഡ് എന്തായാലും ഓർമ്മ വെച്ച് പഠിക്കുക ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓരോരുത്തരും ഓരോ പോലെയാണ് പഠിക്കുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഹെൽപ്പിന് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ബട്ട് ദീസ് ആർ ദി ഹെഡിങ്സ് ഓർ ദീസ് ആർ ദി സെനാരിയോസ് ഓർ കേസസ് വെയർ വി വിൽ ഹാവ് ഡിസ്ചാർജ് ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാൻ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ദീസ് ആർ ദി ഹെഡിങ്സ് Totally, there are many out of which half portion we will be dealing today. Later, a few topics we will deal in the next session. Okay. So, first one is discharge by performance. Discharge by performance. When the parties to a contract fulfill the obligation under the contract within the time and the manner contract is discharged by performance. അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കപ്പെട്ടു ദൻ ദി കോൺട്രാക്ട് ഇസ് കമ്മിങ് ടു ആൻ എൻഡ് ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് സിമ്പിളാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ രണ്ട് പാർട്ടിയും ചെയ്ത് തീർക്കുന്നു സോ ദാറ്റ് കോൺട്രാക്ട് എസ് കം ടു അ ഡിസ്ചാർജ് സ്റ്റേറ്റ് ഓക്കെ എക്സാമ്പിൾ പീറ്റർ അഗ്രീസ് ടു സെൽ എ സൈക്കിൾ ടു ജോൺ ഫോർ ടെൻ തൗസൻഡ് റുപ്പീസ് ടു ബി പെയ്ഡ് ബൈ ജോൺ ഓൺ ദി ഡെലിവറി ഓഫ് ദി സൈക്കിൾ ആസ് ഓൺ അത് ഇറ്റ് ഇസ് ഡെലിവേർഡ് ജോൺ ഇസ് പേയിങ് ദ പ്രോമിസ്ഡ് എമൗണ്ട് സോ പീറ്ററും ജോണും രണ്ട് ഫ്രണ്ട്സാണ് സൊ പീറ്റർ എന്നാണ് പറയുന്നത് ജോണിനോട് ഞാൻ എനിക്ക് നിൻ്റെ സൈക്കിൾ തരാം പത്തായിരം രൂപ നീ എനിക്ക് തരണം സോ പറഞ്ഞ പോലെ തന്നെ സൈക്കിൾ കൊടുക്കുന്നു പത്തായിരം രൂപ വാങ്ങുന്നു അതവിടെ ആ കോൺട്രാക്ട് കഴിഞ്ഞു സോ ദിസ് ഇസ് പെർഫോമൻസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് സിൻസ് ബോദ് ദി പാർട്ടീസ് ഫുൾഫിൽ ദി എർ ഒബ്ലികേഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് സൊ രണ്ട് പാർട്ടിയും പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് ചെയ്തു തീർത്തു സോ ഇറ്റ് ഈസ് ബിക്കമ്മിങ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓക്കെ വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ് ഇറ്റ് ക്യാൻ ബി ടു ടൈപ്സ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നോക്കിയത് അത് ആക്ച്വലി നടന്നു അറ്റംപ്റ്റഡ് എന്ന് പറയുമ്പോൾ അതായത് പീറ്റർ സൈക്കിൾ കൊണ്ട് കൊടുത്തു പക്ഷേ ജോൺ പറയാണ് ഞാൻ പൈസ തരില്ല എനിക്കിപ്പോൾ ഈ സൈക്കിൾ സൈക്കിള് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ആ കോൺട്രാക്റ്റ് അവർ ക്യാൻസൽ ചെയ്യും അല്ലേ കാരണം ജോണ് സൈക്കിൾ എന്ന് പറയാണ് ജോണ് അപ്പോൾ പിന്നെ അവരുടെ പ്രസക്തിയില്ല ആ കോൺട്രാക്റ്റിന് ദാറ്റ് ഈസ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആ പെർഫോമൻസ് നടന്നിരിക്കും അറ്റംറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു അറ്റംപ്റ്റ് നടക്കും പക്ഷേ ആരെങ്കിലും ഒരാൾ സമ്മതിക്കില്ല അങ്ങനെ ആകുമ്പോൾ ആ കോൺട്രാക്റ്റ് അവർ എൻഡ് ചെയ്യും

or annual or remitter or alter it then it lead to discharge of original contract due to mutual agreement now example peter owes one lakh rupees to john and agrees to repay it within one year they document the date under the contract details and date subsequently he loses his job and requests john to accept 75000 as final settlement john also agreed to that ദിസ് ഡിസ്ചാർജസ് ദി ഒറിജിനൽ കോൺട്രാക്ട് ഡ്യൂ ടു മ്യൂച്വൽ കൺസെൻറ്റ് അതായത് കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചതുകൊണ്ട് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി അത് അവസാനിപ്പിക്കുന്നതാണ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെൻ്റ് രണ്ട് പേര് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ മ്യൂച്വൽ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് ഗവൺ ഇൻ ദ എക്സാമ്പിൾ പീറ്റർ ഇസ് ഓയിങ് വൺ ലാക്ക് ടു ജോൺ അതായത് പീറ്റർ വൺ ലാക്ക് ജോണിന് കടം കൊടുക്കാനുണ്ട് അതിന് അതിനാണ് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് ഞാൻ ഇന്ന ദിവസത്തിൽ നിനക്ക് ഒരു ലക്ഷം രൂപ തരാം എന്ന് അവർ ആ ഡീറ്റെയിൽ ഒക്കെ എഴുതി സൈൻ ചെയ്തു പെട്ടെന്ന് പീറ്ററിന് എന്ത് പറ്റി ഹി ഇസ് ലൂസിങ് ഹിസ് ജോബ് അയക്ക് ജോലി ഇല്ലാണ്ടായി അപ്പോൾ ജോണിനോട് പോയി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ നമ്മുടെ കോൺട്രാക്റ്റ് പീരീഡ് കഴിയുമ്പോഴത്തേനും സെവൻറ്റി ഫൈവ് തൗസൻഡ് തരാം ബാലൻസ് കുറച്ച് എനിക്ക് സമയം തരണം എന്നൊക്കെ പറയുമ്പോൾ ജോൺ സമ്മതിച്ചു ഓക്കെ നമ്മുടെ കോൺട്രാക്റ്റ് ഡേറ്റിൻ്റെ അന്ന് നീ എനിക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് തന്നാൽ മതി സോ ഹിയർ എ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഇസ് ഹാപ്പനിങ് ആൻഡ് ദി കോൺട്രാക്റ്റ് ഇസ് സെറ്റിൽഡ് ദിസ് ഇസ് കോൾഡ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രമെൻറ്റ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്തായിരുന്നു പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു അതായത് ഇപ്പോൾ ഈ ഒരു ലക്ഷം ഒരു ലക്ഷമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ വന്നേനെ ഇതിലിപ്പോൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടുപേരും സമ്മതിച്ചുകൊണ്ട് ചെയ്തതുകൊണ്ട് ദിസ് ഈസ് കോൾഡ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഓക്കെ സോ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ലെറ്റസ് ഡിസ്ക ഐ ആം ഗോയിങ് ടു ഷെയർ യു ജനറൽ തി സി ദ മങ്കി ആൻഡ് ദ സെയിൻറ്റ് അല്ലേ ദ മങ്കി ആൻഡ് ദ സെയിൻ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതെന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം സി ഇറ്റ് ഇസ് പ്രൂവഡ് വി ഹ്യൂമൺ ബീങ്സ് ഹാവ് ഇവാൾവ് ഔട്ട് ഓഫ് എപ്സ് ചാൾസ് ഡാവിൻ്റെ എവല്യൂഷൻ തിയറി പ്രകാരം നമ്മളൊക്കെ ഉണ്ടായത് എന്തിൽ നിന്നാണ് കൊരങ്ങനിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ കൊരങ്ങനെ പോലെ അല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ എത്രയോ മില്യൻ ഇയേഴ്സ് മുന്നേ തന്നെ കുരങ്ങിൽ നിന്ന് ചേഞ്ച് സംഭവിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് സോ ദിസ് ഇസ് എ സ്റ്റോറി റിലേറ്റഡ് ടു എ മങ്കി ആൻഡ് എ സെയിൻറ്റ് ഒരു കുരങ്ങനും സന്യാസിയും തമ്മിലുള്ള ഒരു കഥയാണ് ഈ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും ഇറ്റ് ഇസ് എ വെരി നൈസ് ലിറ്റിൽ സ്റ്റോറി സോ ദർ വാസ് എ മങ്കി ലിവിങ് ഇൻ എ ട്രീ ഫിൽഡ് വിത്ത് ഫ്രൂട്ട്സ് ഇൻ എ ടെമ്പിൾ ഒരു അമ്പലത്തിൽ ഒരു നല്ല പഴങ്ങളൊക്കെ ഉള്ള ഒരു മരത്തിൽ ഒരു കുരങ്ങനുണ്ടായിരുന്നു അത് അമ്പലമാണ് ആ മരത്തിൻ്റെ താഴെ ഒരു വലിയ പാറയുണ്ട് ആ മരത്തിൻ്റെ തൊട്ട് താഴെ സോ ദിവസവും എല്ലാ ദിവസവും ഒരു സന്യാസി വന്നിട്ട് ആ പാകയിൽ ഇരുന്നിട്ട് ധ്യാനം ചെയ്യും മെഡിറ്റേറ്റ് ചെയ്യും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഓക്കെ സോ ദർ ഈസ് എ മങ്കി ദാറ്റ് ഇസ് എ ലിവൻ എ ട്രീ ഫിൽഡ് വിത്ത് ഫ്രൂട്സ് എൻ ടെമ്പിൾ ആൻഡ് ദർ ഈസ് എ സെയിൻറ്റ് ഹു കംസ് ഡെയ്ലി ദർ മെഡിറ്റേറ്റ്സ് സിറ്റ്സ് അണ്ടർ ദി ട്രീ ഓൺ എ റോ റോക്ക് ആൻഡ് മെഡിറ്റേറ്റ്സ് ഫോർ ടു ത്രീ ഹവേഴ്സ് ഡെയ്ലി സോ മങ്കി ഈസ് വാച്ചിങ് ദിസ് കോൺസ്റ്റൻ്റ്ലി എല്ലാ ദിവസവും ഈ കൊറ്റ അങ്ങനെ ഇതിങ്ങനെ കാണുകയാണ് അപ്പോൾ സഡൻലി ഒരു ദിവസം കുരങ്ങന് തോന്നി ഇയാളെ പോലെ എനിക്കൊന്ന് ധ്യാനം ചെയ്യണം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് ധ്യാനിക്കാം നാളെ തൊട്ട് സോ മങ്കീസ് മേക്കിങ് എ ഡിസിഷൻ നാളെത്തൊട്ട് ധ്യാനിക്കണം സോ കുരങ്ങൻ ഇപ്പോൾ നാളെ തൊട്ടടുത്ത ദിവസം ആ സെയിൻറ്റ് വന്ന് ധ്യാനിച്ച് എണീറ്റ് പോയി അപ്പോൾ കുരങ്ങൻ മെല്ലെ മല മരത്തിനിന്ന് ഇറങ്ങിയിട്ട് പാകയിൽ ശമ്പളം പടിഞ്ഞിരുന്നു ഈ സ്റ്റാർട്ടഡ് ഇൻ യോഗിക് പൊസിഷൻ ആൻഡ് സ്റ്റാർട്ടർ ടു ക്ലോസ് സൈസ് സഡൻലി ദ മങ്കി ഫെൽട്ട് പെട്ടെന്ന് കോരങ്ങനെ തോന്നി അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോൾ ആകേലിരിക്കുന്നത് രണ്ട് മണിക്കൂറൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ടയേർഡാവും അപ്പോൾ മരത്തിൻ്റെ മേലെ തന്നെ കയറിയിരിക്കാം പിന്നെ എനിക്ക് കയറാനൊന്നും പറ്റില്ലായിരിക്കും അങ്ങനെ മരത്തിൻ്റെ മേലെ ഒരു കൊമ്പിലിരുന്ന് ഒരു മെയിൻ ബ്രാഞ്ചിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് പുള്ളിക്ക് അടുത്തൊരു ഇത് ക്ലിക്കായി ഇവിടെ ഇരുന്നാൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിശന്നാൽ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ പഴം പകച്ചു തിന്നാലോ അങ്ങനെയാണെങ്കിൽ കുറേ പഴമുള്ള ഒരു ബ്രാഞ്ചിൽ പോയിരിക്കാൻ തീരുമാനിക്കും അങ്ങനെ പുള്ളിക്കാരനെ കുറേ ഈ കുരങ്ങൻ കുറേ പഴങ്ങളൊക്കെ തൂങ്ങി കിടക്കുന്ന ഒരു ബ്രാഞ്ചിൽ കയറി കയറിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം അപ്പം മെല്ലെ ഒന്ന് കണ്ണടച്ച് രണ്ട് മൂന്ന് മിനിറ്റായി പിന്നെ അടുത്തൊരു തോട്ട് വന്നു പെട്ടെന്ന് ഈ കുരങ്ങന് അല്ലെങ്കിൽ ഈ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ പഴം പറിക്കാൻ പറിക്കാനുള്ള ഒരു എനർജി ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് പഴം പറിച്ചിട്ട് മടിയിൽ വെക്കാം എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് വലിയ പഴുത്ത പഴങ്ങളൊക്കെ പറിച്ചു മടിയിൽ വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു ചിന്ത വരും ഈ കൊലങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം ഈ ധ്യാനിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഇത് കടിച്ച് തിന്നാനുള്ള എനർജി ഇല്ലെങ്കിലോ എന്നാൽ ശരി ഇപ്പം തിന്നിട്ട് എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിന്നാൻ തുടങ്ങുന്നത് തിന്നൊക്കെ കഴിഞ്ഞ് വയറുന്ന കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരൻ ആകെ ടയേർഡായിപ്പോയി ഒരൊക്കെ വന്നു അപ്പോൾ ആ കുരങ്ങ് വിചാരിക്കുകയാണ് ഓഹ് ഞാനൊരു കുരങ്ങനല്ലേ ഞാനിപ്പോൾ ഈ മെഡിറ്റേറ്റു ചെയ്ത് ധ്യാനം ചെയ്തിട്ട് എന്ത് കിട്ടുകയാണ് ആ ധ്യാനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടന്നുറങ്ങി സോ സി ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ദ മങ്കി ആൻഡ് ദി സെയിൻ കോൺസെപ്റ്റ് എന്നാണ് ഇനി പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോക്യാസ്റ്റിനേഷൻ അതായത് നമ്മുടെ തള്ളി വെക്കുന്ന ഹ്യൂമൺ ബീങ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ തള്ളി വെക്കുന്ന മനോഭാവത്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണിത് വി ആർ ഓൾ ലൈക്ക് ദിസ് എല്ലാവർക്കും ഇത് ഈ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ഷുവറാണ് സി വെൻ ഈവൺ ഐ ഹാഡ് നമ്മളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഓക്കെ നാളെ എക്സാമാണ് ഇന്ന് രാവിലെ എണീറ്റ് പഠിക്കണം അപ്പോൾ രാവിലെ അലാറം അടിക്കുന്നു അലാറം അടിച്ച ഉടനെ നമ്മളത് സ്നൂസിലോട്ട് വെക്കും എന്നിട്ട് വിചാരിക്കുമോ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാം ഇന്ന് ഇപ്പോൾ ലീവല്ലേ അതിൻ്റെ ചെറിയ എക്സാമല്ലേ പിന്നെ നോക്കാം അങ്ങനെ നമ്മൾ കിടന്നുനോക്കുന്നു പിന്നെ രാവിലെ എണീറ്റു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ ഇരിക്കാം പഠിക്കാനിരിക്കാനിങ്ങനെ പോകുമ്പോഴായിരിക്കും അമ്മ ചിലപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ ഉണ്ടാക്കുന്ന മണം വരിക അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ശരി കുറച്ചൊരു അമ്മേനോട് സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പഠിക്കാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോൾ വരുന്നു ഇട ഇടൊന്ന് പുറത്ത് നമുക്ക് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പക്ഷെ അവൻ്റെ ആ വിളി കേട്ടോടനെ അല്ല ശരി ഉച്ച കഴിഞ്ഞ് നോക്കാം ഇനിയിപ്പോൾ അവൻ്റെ അവൻ വിളിച്ചല്ലേ പോയിട്ട് വരാം അങ്ങനെ പോകുന്നു ഉച്ച കഴിഞ്ഞു എന്നെ കഴിക്കുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുമ്പോൾ അപ്പോൾ ഒരു മൂടില്ല അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നു ജസ്റ്റ് ടി വിയിൽ കുറച്ച് തന്നെ സിനിമ കാണാൻ കഴിച്ച് പോകുന്നു അപ്പോൾ പെട്ടെന്ന് അയ്യോ പഠിക്കണമല്ലോ എന്നുള്ള ഓർമ്മ വരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത പരസ്യമാവട്ടെ എന്നിട്ട് പഠിക്കാം ഇപ്പോൾ അടുത്ത പരസ്യം കഴിയുമ്പോൾ വിചാരിക്കുമോ എന്തായാലും ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് പഠിക്കാം അങ്ങനെ അങ്ങനെ ഈ സംഭവം അങ്ങനെ നീണ്ടും പോവും നമ്മളൊട്ട് പഠിക്കുകയില്ല ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തള്ളി വെക്കും വിറ്റ് ഇസ് എ വെരി ബാഡ് ഹാബിറ്റ് പ്രോക്കാസ്റ്റിനേഷൻ സംതിങ് ദാറ്റ് വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് ഇൻസെക്യൂറിറ്റി ഫീലിംഗ് വിത്ത് ഇൻ യുവർ മൈൻഡ് നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിലും അത് തള്ളി വെച്ച് തള്ളി വെച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരിക ഷേ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് വരും അത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും സൈക്കോളജിക്കലി പ്രൂവൺ ആണ് എന്ത് പറ്റുന്നു വെച്ചാൽ ഈ തള്ളി വെച്ച ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാണ്ട ഇരിക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഒരു തീരുമാനത്തിലെത്തും നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ സമയത്ത് ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ തിങ്കിങ് മാറുകയും നമ്മുടെ എബിലിറ്റി ടു പെർഫോം വിൽ ബിക്കം സോ മച്ച് റെഡ്യൂസ്ഡ് ചെറിയ കാര്യമാണെങ്കിലും വെക്കാതെ ചെയ്യണം രാവിലെ എണീക്കണം എന്ന് തീരുമാനിച്ചാൽ എണീക്കണം അല്ലെങ്കിൽ എണീക്കണം എന്ന് തീരുമാനിക്കരുത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം ആൻഡ് ഓൾവേസ് യു ഷുഡ് കീപ്പ് അപ്പ് എ പ്രയോറിറ്റി ലെവൽ ദറ്റ് ഈസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി ലെവൽ വെക്കണം അതായത് ഇന്ന് എനിക്ക് കളിക്കാൻ പോകണം എന്നുള്ളതുണ്ട് ഇന്ന് എൻ്റെ ഷെഡ്യൂൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം കളിക്കാൻ പോകണം നാളെ എക്സാമിന് പഠിക്കണം അമ്മയ്ക്ക് കുറച്ച് സാധനം വാങ്ങാൻ ടൗണിൽ പോകണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ഇതിലേതാണ് ഫസ്റ്റ് ചെയ്തത് കേൾക്കേണ്ടത് അത് നിങ്ങൾ ചിന്തിച്ചൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക ഓക്കെ എപ്പോഴും പഠിത്തത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നല്ല പറയുന്നത് പഠിത്ത അവസാനമായാലും മതി പക്ഷെ ചെയ്യണമെന്ന് വിചാരിച്ച സമയത്ത് അത് ചെയ്തിരിക്കണം നാളെ നാളെ നീളെ നീളെ എന്ന് തന്നെയാണ് അതൊരു വലിയ സത്യമാണ് മാറ്റി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല സോ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് തള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ല തള്ളി വെക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവും ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഷുഡ് ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം സമയത്തിൻ്റെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ബ്രിങ്സ് യു ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി അത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച പോലെ ചെയ്ത് കാണി കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെ പോസിറ്റീവും എന്നെക്കൊണ്ട് ഇത് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വരും സൊ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഡോൺ പോക്കാസ്റ്റ് ഇൻ എ തിങ് ഡു ദ തിങ്സ് ഓൺ ടൈം ആൻഡ് സെറ്റ് പ്രയോറിറ്റി ലെവൽ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലെവൽ വെക്കണം ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ചെയ്തത് കേൾക്കുക ഓക്കെ സോ ദ് ഇസ് റിലേറ്റഡ് ടു ദ മങ്കി ആൻഡ് ദി സെയിൻറ്റ് സൊ ഡോ ബി എ മങ്കി അപ്പോൾ ഈ കൊരങ്ങൻ്റെ സ്ഥിതിയാവരുത് കേട്ടോ ദെൻ സോ വി ആർ ഡിസ്കസിംഗ് ഡിസ്ചാർജസ് ഓഫ് കോൺട്രാക്ട് സെനാറിയോസ് സൊ ഫസ്റ്റ് വൺ എന്തായാലും നമ്മൾ നോക്കിയത് പെർഫോമൻസ് അതായത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിസ്ചാർജ് സെക്കൻഡ് തിങ് ഓസ് മ്യൂച്വൽ അഗ്രിമെൻറ്റ് സോ യു കീപ്പ് ദ ഹെഡിങ് ഇൻ മൈൻഡ് ആൻഡ് യു ഷുഡ് സഡൻലി ഒരു ഹെഡിങ് കണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ മനസ്സിലോട്ട് വരണം എന്നിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഇത് എഴുതുക സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഓക്കെ ദെൻ ഡിസ്ചാർജ് ബൈ ദ ഇംപോസിബിളിറ്റി ഓഫ് പെർഫോമൻസ് അതായത് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ല ഫസ്റ്റ് വൺ എന്തായിരുന്നു പെർഫോമൻസ് ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇവിടെ ഇമ്പോസിബിളിറ്റി ഓഫ് പെർഫോമൻസ് ആണ് ഇഫ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ എനി ഓഫ് ദി പാർട്ടി ടു കോൺട്രാക്റ്റ് ടു പെർഫോം ദയർ അബ്ലികേഷൻ ദെൻ ദി ഇമ്പ ഇമ്പോസിബിളിറ്റി ഓഫ് പെർഫോമൻസ് വിൽ ലീഡ് ടു ദ ഡിസ്ചാർജ് if ഇഫ് ഇമ്പോസിബിലിറ്റി എക്സിസ്റ്റ് ഫ്രം ദി സ്റ്റാർട്ട് ഇറ്റ് ഇസ് കോൾഡ് ഇംപോസിബിളിറ്റി initio. ഇഗ്നീഷ്യോ ഇനീഷ്യോ ഓക്കെ അതായത് ഒരു കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്തു അത് അത് നമുക്ക് ചെയ്ത് തീർക്കാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത രണ്ട് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് പെർഫോം ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇറ്റ് വിൽ ഓൾസോ ബിക്കം അൻ ഇൻവാലിഡ് കോൺട്രാക്ട് ആ കോൺട്രാക്ട് നമുക്ക് ഇൻവാലിഡ് ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും അതിൽ രണ്ട് ടൈപ്പിലുള്ള ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വരാം കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ഉടനെ തുടക്കത്തിൽ തന്നെ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഇംപോസിബിലിറ്റി ഹബ് ഇനീഷ്യവ് ഹവ് അവർ ഇറ്റ് ക്യാൻ ഓൾസോ അറൈസ് ലേറ്റർ ചിലപ്പോൾ കോൺട്രാക്റ്റ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തീർക്കേണ്ടായിരിക്കും പതിനൊന്നാമത്തെ മാസം ആകുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുക ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻ ഉണ്ടാവും എങ്ങനത്തെ സിറ്റുവേഷനിൽ അത് സംഭവിക്കാം ലെറ്റസി ആൻഡ് അൺഫോസ് സീൻ ചേഞ്ച് ഇൻ ദ ലോ പെട്ടെന്നൊരു ലോ മാറി പെട്ടെന്ന് എന്തെങ്കിലും ഒരു റൂള് മാറി ഓക്കെ അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞാൻ എത്ര ഒരു നൂറ് കിലോ നൂറ് കിലോ പുകല അവന് കൊടുക്കാം ടൊബാക്കോ ലീവ്സ് ഒരു നൂറ് കിലോ അവന് കൊടുക്കാം ഡിസംബർ ആകുമ്പോത്തേനും എന്നാണ് ആ കോൺട്രാക്റ്റ് എന്ന് വെച്ചു പെട്ടെന്ന് ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കി ഒരു ഇൻഡിവിജ്വലിന് ഇരുപത് കിലോയിൽ കൂടുതൽ പുകല അല്ലെങ്കിൽ ടൊബാക്കോ ലീവ്സ് സെയിൽ ചെയ്യാനുള്ള അധികാരം റദ്ദ് ചെയ്യപ്പെടുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു ലോ വന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നൂറ് കിലോ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് കൊടുക്കാനും പറ്റില്ല സോ ചേഞ്ചസ് ബൈ ലോ കാരണം ചിലപ്പോൾ കോൺട്രാക്റ്റ് ക്യാൻസൽ പോകും അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഓഫ് ദി സബ്ജെക്ട് മാറ്റർ എസെൻഷ്യൽ ടു പെർഫോമൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം എൻ്റെ പുകലത്തോട്ടത്തിന് തീ പിടിച്ചു അങ്ങനെയാണെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല വിചാരിച്ച കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ സബ്ജെക്ട് മാറ്ററിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ദ നോൺ എക്സിസ്റ്റൻസ് ഓർ നോൺ അക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ തിങ് വിച്ച് വാസ് കൺസിഡേഡ് ആസ് ഗിവൺ ഫോർ ദി പെർഫോമൻസ് അതായത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടന്നില്ല നോൺ അക്കറൻസ് ആണ് നമ്മൾ നൂറ് കിലോ ടൊബാക്കോ ലീവ്സ് കൊടുക്കാം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു പക്ഷേ എന്ത് പറ്റി നമ്മൾ വിചാരിച്ചത്ര വിളവ് നമുക്ക് കിട്ടിയില്ലാന്ന് വെച്ചോ പുകലെ എനിക്ക് പുകല കൃഷിയുണ്ട് നൂറ് കിലോ എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്തു പക്ഷേ ആ കൊല്ലം എന്തെങ്കിലും ഭയങ്കര മഴയോ എന്തെങ്കിലും സംഭവിച്ചോ അത്രയും ഉണ്ടാവുന്നില്ല നോൺ ഒക്കറൻസ് അത് സംഭവിച്ചില്ല സോ എന്താകും കോൺട്രാക്റ്റ് ക്യാൻസലാകും ദെൻ ഡിക്ലറേഷൻ ഓഫ് വോർ നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത രണ്ട് പേര് പെട്ടെന്ന് നമ്മുടെ രാജ്യത്തൊരു യുദ്ധം പൊട്ടി പുറപ്പെട്ടു അതായത് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത രണ്ട് പേര് എവിടെയൊക്കെയോ ആയിപ്പോയി യുദ്ധം കാരണം സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ കോൺട്രാക്റ്റ് ചിലപ്പോൾ പെർഫോം ചെയ്യാതെ ആയി പോകാം സോ ദിസ് ഇസ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിളിറ്റി ഓഫ് പെർഫോമൻസ് ലെറ്റ് ലെറ്റസ് സിയാണ് അനദർ എക്സാമ്പിൾ പീറ്റർ എൻറ്റർ ഇൻറ്റു എ കോൺട്രാക്ട് വിത്ത് ജോൺ ടു മാരി ഹിസ് സിസ്റ്റർ ഒലിവിയ വിത്തിൻ വൺ ഇയർ ഹൗ അവർ പീറ്റർ മീറ്റ്സ് വിത്ത് അൻ ആക്സിഡൻറ്റ് ആൻഡ് ഹി ബിക്കംസ് ഇൻസെയിൻ സോ ഹിയർ ഇംപോസിബിളിറ്റി ഓഫ് പെർഫോമൻസ് ലീഡ് ടു ദ ഡിസ്ചാർജ് ഓഫ് ദി കോൺട്രാക്റ്റ് ഇവിടെ എന്താണ് കോൺട്രാക്റ്റ് പീറ്ററും ജോണും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാണ് അതായത് പീറ്റർ എന്ത് പറയാണ് ജോണിനോട് നിൻ്റെ പെങ്ങളായ ഒലീവിയേനെ ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ആണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് പറ്റി പീറ്റർസ് മീറ്റിംഗ് പോക്സിഡൻറ്റ് പീറ്ററിനോട് ആക്സിഡൻറ്റ് പറ്റി ഹി ബിക്കംസ് ഇൻസൈൻ അതായത് ഇൻസൈൻ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ പ്രോബ്ലമായി പോയി ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ എന്താ പറയുക തലയ്ക്ക് സുഖമെല്ലാം ഉണ്ടായി ഹി ഹാസ് ബിക്കം എ മെൻറ്റൽ പേഷ്യൻറ്റ് അപ്പം പിന്നെ ഒലീവിയ പുള്ളിക്കാരനെ കെട്ടാൻ സമ്മതിക്കുമില്ല ജോണിന് ഒലീവിയനെ നിർബന്ധിക്കാനും പറ്റില്ല കാരണം ഇദ്ദേഹത്തിന് മെൻറ്റൽ ഇഷ്യൂ ആണ് ഇപ്പോൾ പീറ്ററിന് സോ എന്ത് സംഭവിച്ചു ഇവിടെ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് ആ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിപ്പോയി അല്ലെങ്കിൽ കോൺട്രാക്ട് ഹസ് ബിക്കം ഡിസ്ചാർജ്ഡ് ഓക്കെ ദെൻ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് ബൈ ടൈം ലാപ്സ് ലെറ്റ് എസ് സി വാട്ട് ഇറ്റ് ഇസ് ദ ലിമിറ്റേഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ പ്രിസ്ക്രൈബ് എ സ്പെസിഫിക് പീരിയഡ് ഫോർ എ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഡേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ ഞാൻ പിറ്റേ പറയാൻ ഞാൻ ഒലീത് ചെയ്യാനെ നാൽപ്പത് വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതപ്പോൾ ഒരു സ്പെസിഫിക് പീരീഡ് നമ്മൾ വെക്കൂല്ല കോൺട്രാക്റ്റിന് ഇഫ് ദ പ്രോമിസർ ഫെയിൽ ടു പെർഫോം ആൻഡ് പ്രോമിസി ഫെയിൽ ടു ടേക്ക് ആക്ഷൻ വിത്തിൻ ദ സ്പെസിഫിക് പീരിയഡ് ദെൻ the ലേറ്റർ cannot seek any remedy through law. It discharges the contract due to lapse of time. അതായത് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ആളും കോൺട്രാക്റ്റ് മൂലം ബെനഫിറ്റ് കിട്ടുന്ന ആളും എന്താണെങ്കിലും സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കോർട്ട് സുപ്രീം കോർട്ട് വരെ പോയിട്ടും കാര്യമില്ല അതിനൊരു സമയമുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേസ് നടത്തി അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളെ പറ്റിച്ച ആൾക്കെതിരെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് പറ്റിച്ച ആൾക്കെതിരെ കേസൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ടൈമുണ്ട് അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് എന്തായാലും ഡിസ്ചാർജ് ആയി പോകും ബിക്കോസ് ഓഫ് ലാപ്സ് ഓഫ് ടൈം അല്ലേ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം ലാപ്സ് ടൈം കടന്നുപോയി അതാണ് സംഭവം എക്സാമ്പിൾ പീറ്റർ ടേക്ക് എ ലോൺ ഫ്രം ജോൺ ആൻഡ് അഗ്രി ടു പേ ഇൻസ്റ്റാൾമെൻറ്റ് എവ്രി മന്ത് ഫർ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് പീറ്റർ ലോണ ജോണിൻ്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുകയാണ് എല്ലാ മാസവും ഞാൻ ഇൻട്രസ്റ്റ് അടക്കം ഒരു എമൗണ്ട് നിനക്ക് തരാം അടുത്ത അഞ്ച് വർഷത്തോട്ട് അതാണ് കോൺട്രാക്റ്റ് ഹവ് എവർ ഈ ഡസ് നോട്ട് ഈവൺ പേ സിംഗിൾ ഇൻസ്റ്റാൾമെൻറ്റ് ജോൺ ഇസ് കോളിങ് ഇം എവ്രി ടൈം ബട്ട് ആൻഡ് സഡൻലി ജോൺ ഓൾസോ ബിക്കംസ് ബിസി ആൻഡ് ഈ ഇസ് ടേക്കിംഗ് നോ ആക്ഷൻ ത്രീ ഇയേഴ്സ് ലേറ്റർ ഹി അപ്രോച്ചസ് ദി കോർട്ട് ഫോർ ഇസ് മണി ഹവ് അവർ കോർട്ട് റിജെക്ട് ബിക്കോസ് ഹി ഹസ് ക്രോസ് ദ ടൈം ലിമിറ്റ് ഓഫ് പ്രീ ഇയേഴ്സ് ടു റിക്കവർ ഡെറ്റ് അതായത് അഞ്ച് വർഷത്തിന് വേണ്ടിയിട്ട് ഈ പീറ്റർ ജോണിൻ്റെ നിന്ന് കടം വാങ്ങുകയാണ് എൽ ഈ അഞ്ച് വർഷത്തിനോട്ടാണ് കോൺട്രാക്റ്റ് എഴുതിയിരിക്കുന്നത് എല്ലാ മാസവും ഇൻട്രസ്റ്റ് അടക്കം ഇൻട്രസ്റ്റ് നിനക്ക് ഞാൻ തരാം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് പീറ്ററാണ് കടം വാങ്ങിയത് അപ്പോൾ പീറ്റർ എന്ത് ചെയ്താലും സൈനൊക്കെ ഇട്ട് കൊടുത്തു പൈസ ജോണിൻ്റെ അടുത്തുനിന്ന് എമൗണ്ടും വാങ്ങി പക്ഷേ പീറ്റർ എന്ത് ചെയ്യുന്നില്ല ഇൻട്രസ്റ്റ് മാസാമാസം കിട്ടുന്നേ ഇല്ല പക്ഷേ നമ്മുടെ ജോണിന് എന്ത് പറ്റി ജോണിന് ആ സമയത്ത് കുറച്ച് ബിസിനസ്സ് തിരക്ക് കാരണം പുള്ളിക്കാരൻ ബിസിയായിപ്പോയി ചില ഫോറിൻ ട്രിപ്പ് ഒക്കെ വന്ന് ഫോറനിലൊക്കെ പോയി അങ്ങനെ ഈ പൈസ കടം കൊടുത്ത കാര്യം പുള്ളിക്കാരൻ അങ്ങ് കുറച്ച് വിട്ടുപോയി കുറച്ച് ലേറ്റായി കോർട്ടിൽ പോകാൻ അപ്പോൾ കോർട്ടിൽ കേസ് ഇട്ടപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി അങ്ങനെ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കോർട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ടൈം ലാപ്സ് ലാബ്സായിപ്പോയി നിങ്ങൾ കുറച്ച് നേരത്തെ കേസ് ഇടുകയായിരുന്നെങ്കിൽ പൈസ തിരിച്ച് തരാൻ ഞങ്ങൾക്ക് പറയുമായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കോൺട്രാക്റ്റ് ക്യാൻസൽ ആവും എന്നാണ് പറയുന്നത് സോ ദിസ് ഇസ് ലാപ്സ് ഓഫ് ടൈം ടൈം കടന്നു പോകുന്നത് കൊണ്ട് കോൺട്രാക്റ്റ് ആവുന്നു ഡിസ്ചാർജ് ആവുന്നു ഓക്കേ ഐ ഹോപ്പ് ദി ടോപ്പിക് വാസ് വെരി ക്ലിയർ സോ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കോൺട്രാക്ട് കംസ് ടു എൻ എൻഡ് സോ കോൺട്രാക്റ്റിലുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ എൻഡ് ചെയ്യപ്പെടുകയാണ് സോ വി സോ ഡിഫറെൻസ് എനാറിയോസ് അണ്ടർ ദാറ്റ് വി സോ ബൈ പെർഫോമൻസ് ബൈ അഗ്രിമെൻറ്റ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആൻഡ് ലാപ്സ് ഓഫ് ടൈം പെർഫോമൻസ് ആണെങ്കിൽ എന്താണ് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ചെയ്യുന്നു മ്യൂച്വൽ ആണെങ്കിലോ ഇത്ര പൈസ കൊടുക്കേണ്ട എനിക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു മറ്റേ ആളും സമ്മതിക്കുന്നു സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഇമ്പോസിബിളിറ്റി എന്താണ് പറഞ്ഞ കാര്യം നടക്കുന്നേ ഇല്ല അങ്ങനെ അത് ക്യാൻസൽ ആയിപ്പോവും ലാപ്സ് ഓഫ് ടൈമോ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കോൺട്രാക്റ്റ് തീർക്കണം അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടയാൾ കോർട്ടിൽ പോയാലും കാര്യം ഉണ്ടാവില്ല ബിക്കോസ് ദിസ് ടൈം ഇസ് ഓവർ സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് സെനാറിയോസ് മെയിൻ സെനാറിയോസ് അണ്ടർ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് വാട്ട് എവർ ടോപ്പിക് ഇസ് റിമൈനിങ് വി വിൽ ഡീൽ ഇൻ ദ നെക്സ്റ്റ് സെഷൻ സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ ഡീസ് സോ ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ഇൻ എനി ഓഫ് ദി ടോപ്പിക്സ് കവേർഡ് ടുഡേ You can message me, or else during the next live session, please ask any doubts that you have. Please don't keep any doubts within your mind uh, because they are, it is important to clear it at times. Okay. So, thank you. Have a very nice day.